എന്തെ എല്ലാവരും സേഫ് ആയിരിക്കണം. ഇതൊരു ടേസ്റ്റ് ചെയ്യാൻ ചാട്ട് റെസിപ്പി ആയിട്ടാണ്. ഈസി ആണ്, ടേസ്റ്റി ആണ്, ഹെൽത്തി ആണ്. അപ്പൊ നമുക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് അറിയാം? നമുക്ക് കടല വേവിച്ചെടുക്കാൻ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് അറിയാം? 4 hours സോക്ക് ചെയ്ത് വെച്ച കടല, കൊറിയാൻഡർ പൗഡർ, സാൾട്ട്, ചില്ലി. ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടല ഇട്ട് കൊടുക്കാം. കൊറിയാൻഡർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചില്ലി ഇടാം. ചില്ലി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. കുക്കർ ക്ലോസ് ചെയ്ത് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിന്റെ എയർ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. എയർ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. കുറേ വെള്ളം ഒന്നിക്കണ്ട, ഈ കടലിന്റെ വെള്ളേ ഒഴിക്കണ്ടു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, ചാട്ട് മസാല, ചന മസാല, ലെമൺ, കൊറിയാൻഡർ ലീവ്സ്, ടൊമാറ്റോ, കുക്കുംബർ, ഓനിയൻ വെച്ച് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. വേവിച്ച് വെച്ച കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച ഓനിയൻ ഇട്ട് കൊടുക്കാം. ഓനിയൻ കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. കൊറിയാൻഡർ ഇടാം. ഇനി നമുക്ക് കുക്കുംബർ ഇടാം. എന്നിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. മിക്സ് ചെയ്ത് കൊടുക്കാം. റമദാനെല്ലാം നമ്മൾ അടുക്കടുക്ക ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൊറിയാൻഡർ ലീവ്സ് ഇടാം. ടേസ്റ്റി ചെന ചാട്ട് വിട്ട് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇന്ന് April 17th എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ആയിഷ, ഹാപ്പി ബർത്ത്ഡേ ജിയാന, ഹാപ്പി ബർത്ത്ഡേ ജിയാന, ഹാപ്പി ബർത്ത്ഡേ.